അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതാനും അനുയായികളും കൂടി ഒരു യാത്രയിലാണ്. മരുഭൂമിയിലൂടെ അല്പം ദീർഘമായ യാത്ര. ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുക. ഭക്ഷണത്തിനു വക കയ്യിൽ കരുതണം. ഇന്നത്തെ പോലെ ഹോട്ടലുകളൊന്നും അക്കാലത്തില്ല. എവിടെയെങ്കിലും താമസിക്കണമെങ്കിൽ തമ്പ് കെട്ടാനുള്ള സാധനങ്ങളും കരുതണം. യാത്രക്കാർ പുറപ്പെട്ടു. മരുഭൂമിയിലൂടെ ഏറെ ദൂരം പോയി. പിന്നെ ഒരിടത്ത് വിശ്രമിക്കാനായി യാത്ര നിർത്തി. എല്ലാവർക്കും നല്ല വിശപ്പ്. എന്തെങ്കിലും കഴിക്കണം, ഭക്ഷണം പാകപ്പെടുത്തണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഒരാടിനെ അറുത്ത് ഭക്ഷണമുണ്ടാക്കാം. സഹയാത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ചു പ്രവർത്തിക്കാൻ തയ്യാറെടുത്തു. ഒരാൾ പറഞ്ഞു, ഞാൻ ആടിനെ അറുക്കാം. അത് കേട്ടപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ആടിനെ തോല് പൊളിക്കാം. ഉടനെ മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഇറച്ചി പാകം ചെയ്യാം. മൂന്നു പേരുടെയും സംസാരം ശ്രദ്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിറകു ശേഖരിക്കാം. അത് കേട്ടപ്പോൾ അനുയായികൾക്ക് വലിയ അതിശയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിറകു ശേഖരിക്കുകയോ തങ്ങളെപ്പോലെ ജോലി ചെയ്യുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചെയ്യാൻ പാടില്ല. സ്വഹാബികൾ ഏകസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ വിറക് ശേഖരിച്ചു കൊള്ളാം, ബുദ്ധിമുട്ടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഇതായിരുന്നു, നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ചെയ്യാതെ വേർതിരിഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഈ സംഭവത്തിൽ നിന്നും നാം മഹത്തമായൊരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. അനുയായികൾ വേല ചെയ്യുക, നേതാവ് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുക, പലയിടത്തും കാണാൻ കഴിയുന്ന കാഴ്ചയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയുള്ള നേതാവല്ല, അനുയായികളോടൊപ്പം ജോലി ചെയ്യാൻ താല്പര്യം കാണിച്ച നേതാവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃകാ പുരുഷനാണ്, എല്ലാവർക്കും മാതൃകയുമാണ്, നേതാക്കൾക്ക് പ്രത്യേകിച്ചും. മരുഭൂമിയിലെ യാത്രക്കിടയിൽ ഒരാടിനെ അറുത്ത് ഭക്ഷണമുണ്ടാക്കുന്നത് ഒരു നിസ്സാര കാര്യം. അക്കാര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളോടൊപ്പം ജോലി പങ്കിടാൻ സന്നദ്ധനായി. വളരെ ക്ഷമയോടുകൂടി ജോലി ചെയ്യുന്ന നേതാവായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രമുഖ സ്വഹാബി വര്യനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. ആ സ്വഹാബി വര്യൻ പറഞ്ഞു, 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിചാരകനായിരുന്നു. അത്രയും കാലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നു. സുഖവും ദുഃഖവും മാറി മാറി വന്നിരുന്നു. ഉത്കൃഷ്ട പ്രതീക്ഷയും ഭീതിയും പ്രത്യാശയും മാറി വന്ന കാലമായിരുന്നു. ഏതൊരു മനുഷ്യന്റെ പെരുമാറ്റത്തിലും വലിയ മാറ്റങ്ങൾ വരാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റം ഏത് സാഹചര്യത്തിലും മാതൃകാപരമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ 10 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശുശ്രൂഷകൾ ചെയ്ത് ഈ കാലത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചേ എന്നൊരു പാക്ക് പറഞ്ഞിട്ടില്ല. ദേഷ്യം പിടിക്കുകയോ മുഖം ചൊളിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. സൽസ്വഭാവത്തിന്റെ ഏറ്റവും നല്ല മാതൃക പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് കണ്ടുപഠിക്കുക. നീ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചില്ല, എന്തുകൊണ്ടത് ചെയ്തില്ല എന്നും ചോദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെങ്കിലും കോപിക്കുകയോ പരുഷമായി പെരുമാറുകയോ ചെയ്താൽ അത് ക്ഷമിക്കും. മറ്റുള്ളവരോട് കോപിക്കുകയോ പരുഷമായി പെരുമാറുകയോ അവിടുന്ന് ചെയ്യുകയുമില്ല. എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ ഒരു കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള നല്ല ഇസ്ലാമിക് ചരിത്ര കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. കഥ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു ചരിത്രകഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.